BrethrenNews.com presents. ഈ രാവിലെ സമയം ഈ കൺവെൻഷനോടുള്ള ബന്ധത്തിൽ നടക്കുന്ന ബൈബിൾ ക്ലാസ്സിലേക്ക് ഇത്രയും പേര് വചന കേൾവിക്കായി കടന്നു വന്നിട്ടുണ്ടല്ലോ. വളരെ സന്തോഷകരമായിരിക്കുന്ന ഒരു കാര്യമാണ്. ഏറ്റവും പുറകിലിരിക്കുന്ന ആളുകൾ കുറച്ചുകൂടെ മുമ്പോട്ട് കടന്നു വന്നിരുന്നാൽ നമുക്ക് മുഖം കണ്ട് എനിക്ക് മുഖം കാണാം. പക്ഷേ ഇത്രയും പ്രായമൊക്കെയുള്ള ആളല്ലേ ശരിയായിട്ട് നിങ്ങളുടെ മുഖം കാണുന്നത്. സന്തോഷകരമാണ്. ക്ലാസ്സിനോടുള്ള ബന്ധത്തിൽ കുറച്ചുകൂടെ ഒരു സാമീപ്യം നല്ലതാണ്. എല്ലാ പ്രിയപ്പെട്ടവരും ആ നിലയിൽ സഹകരിക്കണം എന്ന് പ്രത്യേകം ഓർപ്പിക്കുകയാണ്. ഇതിനു മുമ്പും ഈ കൺവെൻഷനോടുള്ള ബന്ധത്തിൽ പല പ്രാവശ്യം ഞാനിവിടെ ബൈബിൾ ക്ലാസ്സുകൾ എടുത്തിട്ടുണ്ട്. ഈ പ്രാവശ്യം ഈ ശുശ്രൂഷ എന്നോട് എടുക്കണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ ഞാൻ പറഞ്ഞതാണ് എനിക്ക് പ്രായമൊക്കെ കൂടി വരികയാണ്. യുവാക്കന്മാരായിരിക്കുന്ന ധാരാളം പ്രസംഗകർ ഈ പ്രാവശ്യത്തെ കൺവെൻഷനിലുണ്ടല്ലോ. അതുകൊണ്ട് അവരാരെങ്കിലും ബൈബിൾ ക്ലാസ് എടുക്കുന്നതായിരിക്കും നല്ലത് എന്ന് ഞാൻ സൂചിപ്പിച്ചുവെങ്കിലും കൺവെൻഷൻ കമ്മിറ്റിയുടെ അഭിപ്രായം ഞാൻ തന്നെ ബൈബിൾ ക്ലാസ് എടുക്കണം എന്നുള്ളതാണ്. ആ നിലയിൽ എന്നിൽ അർപ്പിച്ച ഈ കൺവെൻഷൻ കമ്മിറ്റിയുടെ ഭാരവാഹികളോടുള്ള ബന്ധത്തിൽ എന്നോടുള്ള സ്നേഹവും എന്നോടുള്ള ആദരവും ഞാൻ മനസ്സിലാക്കുന്നു. ഞാൻ അതിനർഹനല്ല എങ്കിൽ തന്നെയും ഞാനതൊരു പദവിയായി പരിഗണിക്കുകയാണ്. ഇന്നു മുതൽ രാവിലെ സമയം ദൈവവചനത്തിന്റെ മുമ്പാകെ നമുക്ക് ഒരുമിച്ചിരുന്ന ചില ദൈവീക രഹസ്യങ്ങൾ ഒരുമിച്ച് പഠിക്കുവാൻ തക്കവണ്ണം കർത്താവിൽ നാം ആഗ്രഹിക്കുകയാണ്. ഈ പന്തലിന്റെ ഉള്ളിലും ശബ്ദപരിധിക്കുള്ളിലും മറ്റ് പല നിരകളിലും ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഞങ്ങളുടെ ആത്മാർത്ഥമായിരിക്കുന്ന പ്രഭാത വന്ദനം അറിയിച്ചു കൊള്ളട്ടെ. ദൈവവചനം അത് എന്നും സ്ഥിരമാണ്. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമായിരിക്കുന്നുവെന്നാണല്ലോ ദൈവവചനം എന്ന് പറയുന്നത്. ലോകത്തിൽ അനുനിമിഷം പല സംഭവങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അനുനിമിഷം മാറിക്കൊണ്ടിരിക്കുന്ന ഒരു ലോകത്തിൽ മാറാത്ത ഒരു ദൈവം നമുക്കുണ്ട്. അതുപോലെ തന്നെ മാറാത്ത ദൈവവചനവും നമുക്ക് ലഭ്യമായിട്ടുണ്ട്. അങ്ങനെയുള്ള മാറ്റമില്ലാത്ത ദൈവവചനത്തിൽ നിന്നാണ് ഈ ദിവസങ്ങളിൽ നമ്മൾ പഠിക്കുവാൻ പോകുന്നത്. ദൈവവചനം മാറ്റമില്ലാത്തതാണ് എങ്കിലും നമുക്കൊരു കാര്യം അറിയാം. ദൈവവചനത്തിലെ ഉപദേശ സത്യങ്ങൾ അത് അതിൻ്റെ വ്യാഖ്യാനത്തോടുള്ള ബന്ധത്തിൽ വ്യത്യസ്തങ്ങളായിരിക്കുന്ന കാലഘട്ടങ്ങളിൽ അല്പാൽപമായിരിക്കുന്ന വ്യതിയാനം സംഭവിച്ചിട്ടുണ്ട്. അത് വിഷയത്തോടുള്ള ബന്ധത്തിലല്ല, ഈ ദൈവവചനത്തിലെ ഉപദേശ സത്യങ്ങളുടെ വ്യാഖ്യാനത്തോടുള്ള ബന്ധത്തിലുള്ള വ്യത്യാസങ്ങളാണ്. അത് നമുക്കേറെക്കുറെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ദൈവവചനത്തിൽ അത് ആത്മീയമായിരിക്കുന്ന നിലയിൽ നമുക്ക് ഗ്രഹിക്കുവാൻ സാധിക്കും. അബ്രഹാം താൻ ഭൂമിയിൽ ജീവിച്ചിരുന്ന സമയത്ത് പല കിണറുകൾ കുഴിച്ചതായി നാം ഉൽപ്പത്തി പുസ്തകത്തിൽ വായിക്കുന്നുണ്ട്.
പക്ഷേ ആ കുഴിച്ച കിണറുകളൊക്കെയും നാം ദൈവവചനത്തിൽ നിന്ന് മനസ്സിലാക്കുന്നത് ഫെലിസ്ത്യർ വന്ന് ആ കിണറുകളൊക്കെയും മൂടിക്കളഞ്ഞു എന്നാണ്. എന്നാൽ തന്റെ മകനായ ഇസാക്ക് ഫെലിസ്ത്യരാൽ മൂടപ്പെട്ട ആ കിണറുകളൊക്കെയും വീണ്ടും കുഴിക്കുകയും നേരത്തെയുള്ള പേരുകൾ അതിന് നൽകുകയും ചെയ്തതായി ദൈവവചനത്തിൽ നാം വായിക്കുന്നുണ്ട്. ഇത് മനോഹരമായിരിക്കുന്ന ഒരു ആത്മീയ സത്യത്തെ പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ദൈവവചനത്തോടുള്ള ബന്ധത്തിൽ ആഴങ്ങളായിരിക്കുന്ന ഉപദേശ സത്യങ്ങൾ, അതിൻ്റെ ആഴമായിരിക്കുന്ന കിണറുകൾ പ്രിയമുള്ളവരെ നമുക്ക് കുഴിച്ച് കിട്ടിയിട്ടുണ്ട്. പ്രത്യേകിച്ച് നവീകരണ കാലഘട്ടത്തിൽ 16-17 നൂറ്റാണ്ടുകളിൽ മഹാനായ ജോൺ കാൽവിൻ, അതുപോലെ തന്നെ ബെസ്ലി തുടങ്ങിയ മാർട്ടിൻ ലൂഥർ തുടങ്ങിയ അനേക ശ്രേഷ്ഠന്മാരായിരിക്കുന്ന ദൈവദാസന്മാർ ദൈവവചനത്തിലെ ശ്രേഷ്ഠങ്ങളായിരിക്കുന്ന ഉപദേശ സത്യങ്ങളാകുന്ന കിണറുകൾ നമുക്ക് കുഴിച്ച് തന്നിട്ടുണ്ട്. പക്ഷേ നമുക്കെല്ലാവർക്കും അറിയാം, ദുരുപദേഷ്ടാക്കളായിരിക്കുന്ന ഫെലിസ്ത്യർ അനേക പ്രാവശ്യം ആ മനോഹരങ്ങളായിരിക്കുന്ന ആസ്വാദ്യതരങ്ങളായിരിക്കുന്ന ആ ഉപദേശത്തിൻ്റെതായിരിക്കുന്ന കിണറുകൾ മൂടുവാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. ഇന്നും അങ്ങനെയുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു നഗ്നസത്യമാണ്. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ കർത്താവിൽ ആശ്രയിച്ച് നമ്മൾ പഠിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു വിഷയം ദൈവവചനത്തിലെ മാർമിക ഉപദേശങ്ങൾ എന്നുള്ളതാണ്. അതിൻ്റെ പേരാണ് ഇംഗ്ലീഷിൽ കൊടുത്തിരിക്കുന്നത് സീക്രട്സ് ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായിരിക്കുന്ന, വിശുദ്ധങ്ങളായിരിക്കുന്ന ചില രഹസ്യങ്ങൾ. ഈ രഹസ്യങ്ങൾ എന്ന് പറയുമ്പോൾ ഈ വാക്ക് മർമ്മം, മാർമിക ഉപദേശം എന്നിങ്ങനെയുള്ള വാക്കുകൾ, ഇത് പഴയ നിയമത്തിൽ ഈ വാക്കൊരു പ്രാവശ്യം പോലും വന്നിട്ടില്ല. മർമ്മം അല്ലെങ്കിൽ മാർമികോപദേശം അങ്ങനെയുള്ള ആ പദം പഴയ നിയമത്തിൽ ഒരിടത്തും നമുക്ക് കാണുവാനായിട്ട് സാധ്യമല്ല. എന്നാൽ മൂന്ന് പ്രാവശ്യം പഴയ നിയമത്തിൽ വേറൊരു വാക്ക് ഇതിനോട് തത്തുല്യമായിരിക്കുന്ന നിലയിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ആ വാക്ക് കടങ്കഥ എന്നുള്ള നിലയിലാണ്. അത് മൂന്ന് പ്രാവശ്യം വന്നിരിക്കുന്നത് നോട്ടിൽ കൊടുത്തിട്ടുണ്ട്. സങ്കീർത്തനം 49:4, 78 സങ്കീർത്തനം 2 വാക്യം, അതുപോലെ തന്നെ സദൃശവാക്യങ്ങൾ 1:6 വാക്യമാണ്. അതിൽ ഏതെങ്കിലും നമുക്കൊരെണ്ണം ഒന്ന് വായിച്ചു നോക്കാം. സങ്കീർത്തനങ്ങൾ 49:4 തന്നെ നമുക്കൊന്ന് വായിക്കാം. അവിടെ പറഞ്ഞിരിക്കുന്നത് കടങ്കഥ, ഇംഗ്ലീഷിൽ പറഞ്ഞിരിക്കുന്നത് ഡാർക്ക് സേയിങ് എന്നാണ്. വായിച്ചാട്ടെ. കിന്നരനാദത്തോടെ കടങ്കഥ കേൾപ്പിക്കും എന്നാണ്. അപ്പോൾ നാം പഠിച്ചുകൊണ്ടിരിക്കുന്ന ഈ മിസ്റ്ററി അഥവാ മാർമിക ഉപദേശങ്ങൾ, അതിനെക്കുറിച്ച് പഴയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്നത് ഡാർക്ക് സേയിങ് അഥവാ കടങ്കഥകൾ എന്നുള്ള നിലയിലാണ്. അത് മൂന്ന് പ്രാവശ്യമേ വന്നിട്ടുള്ളതായിരുന്നു. അതേസമയത്ത് പ്രിയമുള്ളവരെ, പുതിയ നിയമത്തിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന വാക്ക് 27 പ്രാവശ്യം ദൈവവചനത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഈ 27 പ്രാവശ്യം വന്നിട്ടുള്ള ആ വാക്ക് 21 പ്രാവശ്യവും അപ്പോസ്തലനായ പൗലോസിന്റെ ലേഖനങ്ങളിലും എഴുത്തുകളിലുമാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. പൗലോസ് അപ്പോസ്തലനാണ് ഒരളവിൽ പറഞ്ഞാൽ ദൈവീക രഹസ്യങ്ങളുടെ
കാവൽ ഭടനായി ദൈവം തിരഞ്ഞെടുക്കുകയും ദൈവം നിയമിക്കുകയും ചെയ്തത്. അങ്ങനെ ദൈവവചനത്തിൽ ഈ നിലയിലുള്ള 14 മാർമികോപദേശങ്ങൾ ഉണ്ട്. ആ മാർമികോപദേശങ്ങളിൽ തിരഞ്ഞെടുത്ത 6 മാർമികോപദേശ സത്യങ്ങളാണ് നാം പഠിക്കുവാനായിട്ട് കർത്താവിൽ ആശ്രയിച്ച് തീരുമാനിച്ചിരിക്കുന്നത്. അതിൽ ദൈവവചനത്തിലെ ആദ്യത്തെ മാർമിക രഹസ്യം പുതിയ നിയമത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് യഹൂദനും ജാതിയും ഒരു ശരീരം എന്നുള്ളതാണ്. വൺ ബോഡി, ഒരു ശരീരം. അത് ആരൊക്കെയാണ്? ഞാൻ പറഞ്ഞതുപോലെ യഹൂദനും യവനൻ, അല്ലെങ്കിൽ യഹൂദനും ജാതിയും, അവര് ഇരുവരും ഒരു ദേഹമായി തീരുന്നു എന്നുള്ളതാണ്. അത് പഴയ നിയമ സത്യങ്ങളോടുള്ള ബന്ധത്തിൽ നമുക്ക് ഒരിക്കലും ഗ്രഹിക്കുവാനായിട്ട് സാധിക്കാത്ത ഒരു കാര്യമാണ്. കാരണം യഹൂദനെ സംബന്ധിച്ചിടത്തോളം വലിയവനായ ദൈവം തെരഞ്ഞെടുത്ത തന്റെ സ്വന്തം ജാതിയാണ്. അവർക്ക് അവരുടേതായിരിക്കുന്ന ചില പ്രത്യേകതകളൊക്കെയുണ്ട്. നമുക്കറിയാം റോമാലേഖനം 11 അധ്യായത്തിലൊക്കെയും യഹൂദന്റെ സവിശേഷതകളെ കുറിച്ച് തന്നെ അപ്പോസ്തലനായ പൗലോസ് വിവരിക്കുന്നുണ്ട്. ആ ഭാഗത്തേക്കൊന്നും ഇപ്പോൾ ഞാൻ കടക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. എന്നാൽ യഹൂദരെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ദൈവത്തിന്റെ സ്വന്തം ജാതി എന്നുള്ള നിലയിലും മാത്രവുമല്ല, അവർക്കെപ്പോഴും അഭിമാനാർഹമായിരിക്കുന്ന വേറൊരു വിഷയമുണ്ട്. അതെന്താണെന്ന് അറിയാമോ? ഞങ്ങൾ ജീവനുള്ള ദൈവത്തെ സേവിക്കുന്നവരാണ്. അതേസമയത്ത് ജാതികളെ സംബന്ധിച്ചിടത്തോളം അവർ തന്നെ പറയുന്നത് ഇവര് നായ്ക്കളാണ്. കാരണം അവർ മൂകവിഗ്രഹങ്ങളെ, കണ്ണുണ്ടെങ്കിലും കാണുവാൻ സാധിക്കാത്ത, കൈയുണ്ടെങ്കിലും ചലിപ്പിക്കുവാൻ സാധ്യമല്ലാത്ത, ചെവിയുണ്ടെങ്കിലും കേൾക്കുവാൻ സാധ്യമല്ലാത്ത, അങ്ങനെയുള്ള മൂകവിഗ്രഹങ്ങളെ സേവിക്കുന്ന കേവലം നായ്ക്കളാണ് ജാതികൾ എന്ന് പറയുന്നത്. അതേസമയത്ത് ഞങ്ങളോ, ഞങ്ങൾ ജീവനുള്ള ദൈവത്തെ ആരാധിക്കുന്നവരും ആ ജീവനുള്ള ദൈവവുമായി സജീവമായിരിക്കുന്ന ബന്ധം പുലർത്തുന്നവരുമാണ്. ഞങ്ങൾ അബ്രഹാമിന്റെ മക്കളാണ്. നമുക്കറിയാമല്ലോ അബ്രഹാമിനെ സംബന്ധിച്ചിടത്തോളം തേജോമയനായ ദൈവത്തെ കണ്ട് ആ ദൈവത്തിന്റെ കൽപ്പനയനുസരിച്ച് കൽദയരുടെ ഊരിൽ നിന്നും വിശ്വാസയാത്ര ആരംഭിച്ച വിശ്വാസികളുടെ പിതാവായിരിക്കുന്ന അബ്രഹാം, ആ അബ്രഹാമിന്റെ മക്കൾ എന്നുള്ള നിലയിൽ യഹൂദന് എപ്പോഴും അവന്റേതായിരിക്കുന്ന ആ പ്രത്യേകമായിരിക്കുന്ന അഭിമാനം ഏതു സമയത്തും ഏത് കാലത്തും ഉണ്ട്. അങ്ങനെയുള്ള യഹൂദജാതിയോട് ജാതികളിൽപ്പെട്ട അല്പം മുമ്പ് ഞാൻ സൂചിപ്പിച്ചതുപോലെ നായ്ക്കൾക്ക് സമാനമായിരിക്കുന്ന നിലയിൽ പരിഗണിച്ചിരിക്കുന്ന ജാതികൾ, അവര് ഇരുവരും ഒരു ദേഹമായി തീരുക. ഒരളവിൽ പറഞ്ഞാൽ ചിന്തിക്കുവാൻ പോലും സാധ്യമല്ലാത്ത ഒരു വിഷയമാണ്, അചിന്ത്യമായിരിക്കുന്ന ഒരു സത്യമാണ്. രണ്ട് ധ്രുവങ്ങളിൽ ഉള്ള ആളുകളാണ്. അവർക്ക് തമ്മിൽ സാമീപ്യമുണ്ടാകുക, സാമീപ്യമുണ്ടാകുക എന്ന് മാത്രമല്ല, അവരിരുവരും ഒരു ശരീരത്തിന്റെ അവയവങ്ങളായി മാറുക. അത് വാസ്തവത്തിൽ ദൈവത്തിന്റെ ഒരു രഹസ്യമാണ്. ദൈവീകമായിരിക്കുന്ന കാര്യപരിപാടിയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന ഒരു ദിവ്യ രഹസ്യമാണ്. ആ രഹസ്യമാണ് ഇന്ന് രാവിലെ സമയം അല്പം വിശദമായിട്ട് നമുക്ക് ചിന്തിക്കുവാനായിട്ടുള്ളത്. എഫേസ്യ ലേഖനം 3 അധ്യായത്തിലാണ് ഈ വിഷയം കൂടുതലായി വിശദീകരിച്ചിരിക്കുന്നത്. യഹൂദനും ജാതിയും ഒരു ശരീരം എന്നുള്ള നിലയിൽ അതിനോടുള്ള ബന്ധത്തിൽ വിവരിച്ചിരിക്കുന്ന അനവധി സത്യങ്ങൾ ഈ എഫേസ്യ ലേഖനം 3 അധ്യായത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതിനു മുമ്പായിട്ട് നമുക്കൊരു കാര്യം അറിയാം. സഭയെ സംബന്ധിച്ച് നാം പഠിക്കുമ്പോൾ സഭയുടെ പ്രാരംഭം, അതിനെക്കുറിച്ച് പുതിയ നിയമം നമ്മളെ പഠിപ്പിക്കുന്നത്
മത്തായി എഴുതിയ സുവിശേഷം 16 അധ്യായത്തിലാണല്ലോ സഭ എന്ന് പറയുന്ന വാക്ക് ആദ്യമായിട്ട് വരുന്നത്. നമുക്കതിന്റെ പശ്ചാത്തലമൊക്കെ അറിയാം, ആ ഭാഗത്തേക്ക് ഞാൻ കടക്കുന്നില്ല. എങ്കിലും അവിടെയുള്ള ഒരു വാക്ക് പ്രത്യേകമായിരിക്കുന്ന നിലയിൽ അല്പം വിശദീകരിക്കേണ്ടത് ഒരാവശ്യമാണ്. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു തന്റെ വ്യക്തിത്വത്തോടുള്ള ബന്ധത്തിൽ താൻ ആരാണ് എന്ന് ശിഷ്യന്മാരോട് ചോദിക്കുമ്പോൾ വ്യത്യസ്തങ്ങളായിരിക്കുന്ന ഉത്തരങ്ങൾ നൽകുന്നുണ്ട്. ഞാനതിന്റെ വിശദാംശങ്ങളിലേക്ക് ആ വേദഭാഗം എടുത്ത് ചിന്തിക്കുവാനായിട്ട് പോകുന്നില്ല. എന്നാൽ അവിടെ പറഞ്ഞിരിക്കുന്നത് അങ്ങനെ കർത്താവായ യേശു ക്രിസ്തു ചോദിച്ചു, അതിനുത്തരം അവർ പറഞ്ഞു. അത് കഴിഞ്ഞതിന് ശേഷം ചോദിച്ചു, നിങ്ങൾ എന്നെ കുറിച്ച് എന്താ പറയുന്നത്? മറ്റുള്ളവർ പല നിലകളിൽ പറയുന്നുണ്ട്, ഏലിയാവെന്നും അതുപോലെ തന്നെ എലീശായെന്നും പ്രവാചകനെന്നും ഒക്കെ പറയുന്നുണ്ട്. ബട്ട് വാട്ട് യു സേ അബൌട്ട് മീ, നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞാൻ ആരാണെന്നാണ് നിങ്ങളുടെ അഭിപ്രായം? അപ്പോഴാണ് നമുക്കെല്ലാവർക്കും അറിയാമല്ലോ പത്രോസ് പറയുന്നത് എന്താണ്, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു എന്ന് പറയുന്നു. അതിന്റെ പശ്ചാത്തലം നാം ഒന്ന് മനസ്സിലാക്കിയിരിക്കണം. ഈ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു എന്നുള്ള പ്രസ്താവനയുടെ ആ അർത്ഥത്തിന്റെ ആഴം മനസ്സിലാകണമെങ്കിൽ അതിന്റെ പശ്ചാത്തലം നാം ഒന്ന് മനസ്സിലാക്കിയിരിക്കണം. ആ വാക്കുകൾ പറയുന്നത് കൈസേരിയയിലെ ഫിലിപ്പിയയിൽ വെച്ചാണ്. അനേകം അവരാ സംസാരിക്കുന്ന സ്ഥലത്തിന്റെ ചുറ്റുപാടും അനേകം മൂക വിഗ്രഹങ്ങളെ അവർക്ക് കാണുവാനായിട്ട് സാധിക്കും. ഞാൻ അല്പം മുമ്പ് സൂചിപ്പിച്ചതുപോലെ യാതൊരു വിധമായിരിക്കുന്ന ചലന സ്വാതന്ത്ര്യവുമില്ലാത്ത കേവലം മൂക വിഗ്രഹങ്ങൾ അവിടെവിടെയായിട്ട് കാണുവാൻ സാധിക്കും. അതിന്റെ മധ്യത്തിൽ നിന്നുകൊണ്ടാണ് കർത്താവായ യേശു ക്രിസ്തു ചോദിച്ചത്, ഞാൻ ആരാണെന്നാണ് നിങ്ങളുടെ ഉദ്ദേശം നിങ്ങൾ പറയുന്നത്? അതിനുത്തരമായിട്ടാണ് പറയുന്നത്, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു. ഈ ചുറ്റുപാടും കാണുന്ന ഈ ദൈവങ്ങളുണ്ടല്ലോ, ആ ദൈവങ്ങളെ പോലെയല്ല, പിന്നെയോ യു ആർ ദ സൺ ഓഫ് എ ലിവിംഗ് ഗോഡ്, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനാണ്. അപ്പോൾ അതാണ് കർത്താവായ യേശു ക്രിസ്തുവിന്റെ വ്യക്തിത്വത്തോടുള്ള ബന്ധത്തിൽ പത്രോസ് പറയുന്നത്. അപ്പോൾ പത്രോസിനോട് പറയുന്ന ഒരു കാര്യം, ദറിയോന ഷീമോനെ നീ ഭാഗ്യവാൻ. ബാക്കിയുള്ള കാര്യങ്ങൾ വിശദീകരിക്കുന്നില്ല, എന്നാൽ ആ ഒരു വാക്കിനൊരല്പം വിശദീകരണം നൽകുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. എന്തായി ബറിയോന ഷീമോനെ എന്ന് പറഞ്ഞാൽ ആ വാക്കിന്റെ അർത്ഥം എനിക്കറിയാം. ഇവിടെ ഇരിക്കുന്ന ഒരു നല്ല ശതമാനം ആളുകൾ മനസ്സിലാക്കിയിരിക്കുന്നത് ബറിയോന ഷീമോൻ എന്ന് പറഞ്ഞാൽ യോഹന്നാന്റെ മകനായ ഷീമോനെ എന്നാണ്. പക്ഷേ അവിടെ പറഞ്ഞിരിക്കുന്നത് അങ്ങനല്ല, ബറിയോന എന്നാ പറഞ്ഞിരിക്കുന്നത്. ആ ഗ്രീക്കിൽ പറഞ്ഞിരിക്കുന്ന അതേ വാക്ക് ഒരു വ്യത്യാസവും കൂടാതെ അതുപോലെ തന്നെ നമ്മുടെ മലയാള ബൈബിളിലും അതുപോലെ തന്നെ ഇംഗ്ലീഷ് ബൈബിളിലും നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ബറിയോന എന്നാണ്. ബറിയോന എന്ന് പറഞ്ഞാൽ യോഹന്നാന്റെ മകൻ എന്നല്ല. എന്താ സാറേ അർത്ഥം? യോഹന്നായുടെ മകൻ, അത് കേട്ടാൽ തന്നെ അറിയാം. ബറിയോന എന്ന് പറഞ്ഞാൽ യോഹന്നായുടെ മകനായ ശിമോൻ. പത്രോസ് യോഹന്നായുടെ മകനാണോ? യോഹന്നായുടെ മകൻ അല്ലല്ലോ. പിന്നെങ്ങനാ യോഹന്നായുടെ മകൻ എന്ന് പറയുന്നത്? നമുക്കറിയാമല്ലോ നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ പിതാവിനെ മാറ്റി പറയുക എന്ന് പറയുന്നത് ആർക്കും സഹിക്കുന്ന ഒരു കാര്യമല്ല. പക്ഷെ ഇവിടെ പറഞ്ഞത് ഇങ്ങനെ തന്നെയാണ്, ബറിയോന ഷീമോനെ നീ യോഹന്നായുടെ മകനാണ്. യോഹന്നാന്റെ മകനായിരിക്കുന്ന ഷീമോനെ യോഹന്നായുടെ മകൻ എന്ന് കർത്താവ് പറയാൻ കാരണം അവിടെയാണ് നാം മനസ്സിലാക്കേണ്ടത്. ആത്മീയമായിരിക്കുന്ന അർത്ഥത്തിലാണ്, കേവലം ശാരീരികമായിരിക്കുന്ന അർത്ഥത്തിലല്ല. പത്രോസേ നീ യോഹന്നായുടെ മകനാണ് ആത്മീയമായി. അന്നോ യോഹന്നായുടെ ജീവിതവും നമ്മുടെ പത്രോസിന്റെ ജീവിതവും തമ്മിൽ ഒന്ന് താരതമ്യപ്പെടുത്തി പഠിക്കുക. യോഹന്ന ദൈവത്താൽ വിളിക്കപ്പെട്ട അഭിഷേകം ചെയ്യപ്പെട്ട ഒരു പ്രവാചകനായിരുന്നു. അതുപോലെ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു പത്രോസിനെ പ്രത്യേകമായി തന്റെ ശിഷ്യനായി തന്നെ അനുഗമിക്കുവാൻ തക്കവണ്ണം വിളിച്ച് വേർതിരിച്ച ശിഷ്യനാണ്.
അങ്ങനെ വിളിയോടുള്ള ബന്ധത്തിൽ നിയോഗത്തോടുള്ള ബന്ധത്തിൽ യോഹന്നായിക്കും അതുപോലെ തന്നെ പത്രോസിനും സാമ്യമുണ്ട്. അതുകൊണ്ട് മാത്രമായിട്ട് യോഹന്നായെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം, യോഹന്നാ ഒരു അനുസരണം കെട്ട പ്രവാചകനായിരുന്നു. നിനവയിലേക്ക് പോകാൻ പറഞ്ഞപ്പോൾ താൻ പോയത് തർശീശിലേക്കാണ്. ഇതുപോലെ പത്രോസിനോടുള്ള ബന്ധത്തിൽ കർത്താവായ യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞതിന് ശേഷം പറഞ്ഞതാണ്, നിങ്ങൾ യെരുശലേമിൽ നിന്ന് വാങ്ങിപ്പോകാതെ പിതാവിന്റെ അനുഗ്രഹം പ്രാപിക്കുവാൻ തക്കവണ്ണം, അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് ലഭിക്കുന്നതുവരെ, ആ വാഗ്ദത്തം ലഭിക്കുന്നതുവരെ നിങ്ങൾ യെരുശലേമിൽ പാർക്കണം എന്നാണ്, യെരുശലേമിൽ നിങ്ങൾ കാത്തിരിക്കണം എന്നാണ്. പത്രോസ് എന്താ, ഇതിന് എന്നെ കിട്ടുകയില്ല, ഈ യെരുശലേമിൽ ഇവിടെ ചുമ്മാതെ ഒന്നും ചെയ്യാതെ കാത്തിരിക്കുക എന്നെ കൊണ്ട് പറ്റുകയില്ല. താൻ എന്താ ചെയ്തത്? താൻ മീൻ പിടിക്കാൻ പോയി. യോഹന്നാ ചെയ്തതുപോലെ തന്നെ കർത്താവ് എന്ത് പറഞ്ഞു അതിന് നേരെ എതിരായിരിക്കുന്ന കാര്യമാണ് ചെയ്തത്. അപ്പോൾ ആത്മീയമായി പത്രോസിനെ യോഹന്നായുടെ മകനെ എന്ന് വിളിച്ചതിൽ തെറ്റുണ്ടോ? ഒരു കാര്യം കൂടെ പറയാം, യോഹന്നാ അനുസരണം കേട്ടവനായിരുന്നുവെങ്കിലും ദൈവത്തിന്റെ കൽപ്പനയനുസരിച്ച് നിനവ പട്ടണത്തിലേക്ക് പോയി അവിടെ പ്രസംഗിച്ചു. നാം വായിക്കുന്നത് ആ പട്ടണം മുഴുവനും മാനസാന്തരപ്പെട്ടു. വലിയൊരു മാനസാന്തരമാണ് ആ പട്ടണത്തിലുണ്ടായത്. അതുപോലെ പത്രോസ് അനുസരണക്കേട് കാണിച്ചുവെങ്കിലും പെന്തക്കോസ് നാളിൽ നിന്ന് പ്രസംഗിച്ചു, 3000 പേരെ രക്ഷിക്കപ്പെട്ടു. ഈ കാര്യങ്ങളെല്ലാം കൂടി ഒന്ന് ഒരുമിച്ച് ചിന്തിക്കുക. ഇതിന്റെ അടിസ്ഥാനത്തിൽ യോഹന്നാന്റെ മകനെ മകനായിരിക്കുന്ന ആ ശിമോൻ അല്ലെങ്കിൽ പത്രോസിനോട്, നീ ആത്മീയമായി യോഹന്നായുടെ മകനാണ്, ബാർ യോഹന്നാ ശിമോനെ നീ ഭാഗ്യവാൻ. ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്കറിയാവുന്ന കാര്യമാണ്. ഇത് പ്രത്യേകമായിരിക്കുന്ന നിലയിൽ ഇങ്ങനെ ഒരർത്ഥം ഉണ്ട് എന്നുള്ളത് നാം ഒന്ന് മനസ്സിലാക്കിയിരിക്കുന്നത് നന്നായിരിക്കും. പോകട്ടെ, അങ്ങനെ മത്തായി എഴുതിയ സുവിശേഷത്തിൽ ഞാൻ എന്റെ സഭയെ പണിയും, ഐ വിൽ ബിൽഡ് മൈ ചർച്ച്, ഞാൻ എന്റെ സഭയെ പണിയും എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞതിന് ശേഷം അപ്പോസ്തല പ്രവൃത്തികളുടെ 2-ാം അധ്യായത്തിലേക്ക് നാം വരുമ്പോൾ അവിടെയാണ് പരിശുദ്ധാത്മ സ്നാനത്താൽ സഭ സംജാതമാകുന്നത്. അതിനു മുമ്പ് സഭയില്ല, സഭ ഉണ്ടാകുന്നത് പെന്തക്കോസ് നാളിലാണ്. പരിശുദ്ധാത്മ സ്നാനത്താൽ ഉണ്ടാകുന്ന സഭ, ആ സഭ ഇന്നും തുടർന്നുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. ആ സഭാ സൗധം അതിന്റെ പണി ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സഭാ കാലയളവ് ഇപ്പോഴും തുടർന്നുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. നമുക്കെല്ലാവർക്കും അറിയാം, ഒരു ദിവസം ഈ സഭാ കാലയളവ് അവസാനിക്കും. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു, സഭാകാന്തനായിരിക്കുന്ന കർത്താവായ യേശുക്രിസ്തു, കർത്താവ് താൻ ഗംഭീരനാദത്തോടുകൂടിയും പ്രധാന ദൂതന്റെ ശബ്ദത്തോടുകൂടിയും ദൈവത്തിന്റെ കാഹളത്തോടുകൂടിയും സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരും. അങ്ങനെ സംഭവിക്കുമ്പോൾ എന്തൊക്കെയാണ് അനന്തര സംഭവങ്ങൾ, അതിന്റെ വിശദീകരണത്തിലേക്ക് ഞാൻ കടക്കുന്നില്ല. അതുവരെയും സഭ തുടർന്നുകൊണ്ട് തന്നെ ഇരിക്കും. അപ്പോൾ പെന്തക്കോസ് നാളിൽ ആരംഭിച്ച സഭ, നമ്മുടെ കർത്താവായ യേശുക്രിസ്തു സഭയ്ക്ക് വേണ്ടി വരുന്നത് വരെയും അത് തുടർന്നുകൊണ്ട് തന്നെ ഇരിക്കും. ഇങ്ങനെ മത്തായി എഴുതിയ സുവിശേഷത്തിൽ പ്രവചന രൂപേണ പറഞ്ഞ ആ സഭ, അപ്പസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായത്തിൽ അത് ആരംഭിക്കുന്നു. അത് കഴിഞ്ഞതിന് ശേഷം 8-ാം അധ്യായത്തിലേക്ക് നാം വരുമ്പോൾ, അപ്പസ്തല പ്രവൃത്തികൾ 8-ാം അധ്യായത്തിലേക്ക് നാം വരുമ്പോൾ സഭയ്ക്കുണ്ടാകുന്ന പീഡനമാണ്. ആ പീഡനത്തിന്റെ ചുക്കാൻ പിടിക്കുന്ന ഒരു വ്യക്തിയെയും നമുക്ക് കാണുവാൻ സാധിക്കും, പൗലോസാണ്. അപ്പോസ്തലനായ പൗലോസാണ് ആ സഭയ്ക്ക് ആദ്യമുണ്ടാകുന്ന പീഡനം, അതിന് ചുക്കാൻ പിടിക്കുന്ന വ്യക്തി. ആ വ്യക്തിയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്താണ്? സഭയുടെ ഉപദേശ സത്യങ്ങൾ തന്നെയാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഭരമേൽപ്പിച്ചത്. ഇതാണ് ഞാൻ പറഞ്ഞത്, ദൈവത്തിന്റെ അത്ഭുത രഹസ്യം. ഒരു കാലത്ത് തനിക്കെതിരായി തന്നെയാണ്, ദൈവസഭയെ ദ്രോഹിച്ചവനാണ്. ആ ദ്രോഹിച്ച വ്യക്തി ഇതാ കർത്താവായ യേശുക്രിസ്തുവിന്റെ വലിയേറിയ രക്തത്താലുള്ള വീണ്ടെടുപ്പ്
മനസ്സിലാക്കി കഴിഞ്ഞതിന് ശേഷം ഇതാ സഭയുടെ ഒരു പ്രവർത്തകനായി മാറി. മാത്രവുമല്ല, ഇതാ സഭയെ സംബന്ധിച്ചിടത്തോളമുള്ള ഉപദേശ സത്യങ്ങളുടെ കാവൽ ഭടനായി പൗലോസ് അപ്പോസ്തലനെ നാം കാണുകയാണ്. ഈ നിലയിലുള്ള അനുഗ്രഹീതമായിരിക്കുന്ന വ്യത്യാസം അപ്പോസ്തലനായ പൗലോസിൽ നാം കാണുന്നുണ്ട്. അങ്ങനെ അപ്പോസ്തലനായ പൗലോസാണ് സഭയെ സംബന്ധിച്ചിടത്തോളമുള്ള അനുഗ്രഹീതങ്ങളായിരിക്കുന്ന വിലയേറിയ സത്യങ്ങൾ പ്രിയപ്പെട്ടവരെ നമുക്ക് ഉപദേശിച്ചു തന്നിട്ടുള്ളത്, നമുക്ക് വെളിപ്പെടുത്തി തന്നിട്ടുള്ളത്. ഈ സഭയെ സംബന്ധിച്ചിടത്തോളം നാം പ്രത്യേകിച്ച് പഠിക്കുമ്പോൾ രണ്ട് മൂന്ന് കാര്യങ്ങൾ നാം പ്രത്യേകം ഒന്ന് ഓർത്തിരിക്കണം. തെറ്റായിരിക്കുന്ന ചില ധാരണകളുണ്ട്. ഒന്നാമത്തേത്, പഴയ നിയമത്തിലെ വിശ്വാസികളും പുതിയ നിയമ വിശ്വാസികളും ഇവര് എല്ലാവരും ഒരളവിൽ സഭയുടെ അംഗങ്ങളാണ്. ഇങ്ങനെ പഠിപ്പിക്കുന്ന വളരെ തെറ്റായിരിക്കുന്ന ഒരു പഠിപ്പിക്കൽ ഇന്ന് നമ്മുടെ യുവജനങ്ങളുടെ മധ്യത്തിലൊക്കെ പതിയെ വന്നുകൂടിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ അവര് പറയുന്നത്, എന്തിനാ ഇത്രയും വ്യത്യാസം വരുന്നത്? നമ്മളെല്ലാവരും രക്ഷിക്കപ്പെട്ടവരാണ്. പഴയ നിയമവിശ്വാസികൾ അവരും രക്ഷിക്കപ്പെട്ടവരാണ്, നമ്മളും രക്ഷിക്കപ്പെട്ടവരാണ്. പിന്നെന്നാ, നമുക്ക് മാത്രമായിട്ട് ഈ മണവാട്ടി മതം, അത് ദൈവം പക്ഷപാതക്കാരനാണ്. ദൈവത്തിൽ നിന്നും അങ്ങനെ ഒരു കാര്യം നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുമോ? ഇവിടെ നാം പ്രത്യേകം ഓർക്കണം, ദൈവവചനം നമ്മളെ പഠിപ്പിക്കുന്നത് ദൈവത്തിന്റെ സർവാധികാരം, അതിനെ ചോദ്യം ചെയ്യുവാൻ നമുക്ക് ആർക്കും യാതൊരു അവകാശവുമില്ല. പഴയ നിയമവിശ്വാസികളുടെ രക്ഷ, ആ രക്ഷയെക്കുറിച്ച് ഞാൻ യാതൊരു നിലയിലും സംശയിക്കുന്നില്ല. അവരെല്ലാം രക്ഷിക്കപ്പെട്ടവരാണ്, അവരെല്ലാം നീതീകരിക്കപ്പെട്ടവരാണ്, അവരെല്ലാം സ്വർഗത്തിൽ, നാം ആയിരിക്കുന്ന സ്വർഗത്തിൽ തന്നെ അവരും ഉണ്ടായിരിക്കുമെന്നുള്ളതിന് യാതൊരു സന്തോഷവുമില്ല. പക്ഷേ അതേസമയത്ത് തന്നെ ദൈവം തന്റെ കാര്യപരിപാടിയോടുള്ള ബന്ധത്തിൽ പെന്തക്കോസ് നാൾ മുതൽ കർത്താവിന്റെ വരവ് വരെ രക്ഷിക്കപ്പെട്ട ദൈവജനത്തെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിന്റെ കാര്യപരിപാടിയാണ് അവരെ കർത്താവിന്റെ മണവാട്ടി പദത്തിലേക്ക് ഉയർത്തി എന്നുള്ളത്. രക്ഷയുടെ അടിസ്ഥാനത്തിലല്ല കേട്ടോ, നമ്മുടെ രക്ഷ ഏതാണ്ട് സവിശേഷമായിരിക്കുന്ന ഒരു രക്ഷയായതുകൊണ്ടല്ല നമ്മെ കർത്താവ് തന്റെ മണവാട്ടിയായി തെരഞ്ഞെടുത്തത്. അതിനൊരേ ഒരു കാരണമേ ഉള്ളൂ, എന്താണ്? ദൈവത്തിന്റെ സർവാധികാരമാണ്. ദൈവത്തിന് ഇഷ്ടം തോന്നി, ദാറ്റ് ഇസ് ദ വില് ഓഫ് ഗോഡ്. ദൈവത്തിന്റെ ഹിതപ്രകാരം ദൈവത്തിന്റെ കാര്യപരിപാടിയിൽ ദൈവത്തിന്റെ നിശ്ചയമാണ്. പെന്തക്കോസ് നാൾ മുതൽ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പുനരാഗമനം വരെ, അതായത് സഭയെ ചേർക്കാനായിട്ട് വരുന്ന വരവ് വരെയുള്ള രക്ഷിത ഗണം, അത് കർത്താവിന്റെ മണവാട്ടി സഭയാണ്. അപ്പൊ ഞാൻ പറഞ്ഞതിന്റെ ആശയം എന്താണ്? പഴയ നിയമത്തിൽ ദൈവസഭ ഇല്ല എന്നുള്ള സത്യം നാം അരക്കിട്ടുറപ്പിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മുടെ മധ്യത്തിൽ തന്നെ ഇങ്ങനെയുള്ള തെറ്റായിരിക്കുന്ന ഉപദേശങ്ങൾ, നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ നമ്മുടെ പിതാക്കന്മാർ കുഴിച്ച് തന്നിട്ടുള്ള ഉപദേശത്തിൻ്റെതായിരിക്കേണ്ട കിണറുകൾ മൂടുവാനുള്ള ചില വ്യഗ്രതകൾ നമ്മുടെ മധ്യത്തിൽ തന്നെ നടക്കുന്നുണ്ട്. പുറത്തുള്ള കാര്യം പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞത്, പഴയ നിയമ വിശ്വാസികളോടുള്ള ബന്ധത്തിൽ അവർക്ക് നിശ്ചയമായിട്ടും അവരുടെ രക്ഷയെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇങ്ങനെ അങ്ങ് പറയട്ടെ, പഴയ നിയമവിശ്വാസികളും പുതിയ നിയമവിശ്വാസികളും അവരുടെ വീണ്ടെടുപ്പ് അല്ലെങ്കിൽ അവരുടെ രക്ഷ ഒരു വ്യത്യാസവും ഇല്ല കേട്ടോ. ഇരു കൂട്ടരും കർത്താവായ യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്താലാണ് രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്, നീതീകരിക്കപ്പെട്ടിരിക്കുന്നത്. അബ്രഹാം വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടവരാണ്, നാം എല്ലാവരും വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടവരാണ്. അപ്പോൾ പിന്നെ എന്താ ആ രക്ഷയോടുള്ള ബന്ധത്തിലുള്ള ഒരു വ്യത്യാസം എന്ന് പറയുന്നത്? പഴയ നിയമവിശ്വാസികൾ എല്ലാവരും മുമ്പോട്ട് നോക്കി രക്ഷിക്കപ്പെട്ടു. അവരോരോരുത്തരും യാഗം കഴിക്കുമ്പോൾ, ആ യാഗം കഴിക്കുമ്പോൾ അവർ മനസ്സിലാക്കുന്നത് ഈ യാഗം കേവലം ഒരു നിഴൽ മാത്രമാണ്, ഇത് പൂർണമായിരിക്കുന്ന യാഗമല്ല, ഇതിനപ്പുറമായിട്ട് ഒരു പൂർണമായിരിക്കുന്ന യാഗം വരാൻ പോകുന്നുണ്ട്. ആ യാഗം വരുന്നത് വരെയുള്ള ഒരു നിഴൽ, അത് മാത്രമാണ് ഞങ്ങൾ ചെയ്യുന്നത്.
അപ്പോൾ അവർ ഓരോ യാഗം കഴിക്കുമ്പോഴും ആ യാഗത്തിനപ്പുറമായിട്ടത് ദൈവപുത്രനായ കർത്താവായ യേശുക്രിസ്തുവിന്റെ പരമയാഗം വിശ്വാസത്തിന്റെ കണ്ണുകളാൽ അവർ കണ്ടിട്ടുണ്ട്. അപ്പോഴവരും കർത്താവായ യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്താലാണ് രക്ഷിക്കപ്പെട്ടത്. ഇനിയും ദൈവമക്കളാകുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം നോക്കുക, നമ്മെ സംബന്ധിച്ചിടത്തോളമോ നാം ഏതൊരു കർത്താവായ യേശുക്രിസ്തുവാണോ 2000 വർഷങ്ങൾക്ക് മുമ്പ് കാൽവരിയിലെ ക്രൂശിൽ പരമയാഗമായി നമുക്ക് വേണ്ടി അർപ്പിക്കപ്പെട്ടത്, ആ കർത്താവായ യേശുക്രിസ്തുവിലേക്ക് പുറകോട്ട് നോക്കി നാം രക്ഷിക്കപ്പെടുകയാണ്. മറ്റാരും മുമ്പോട്ട് നോക്കി, നാം പുറകോട്ട് നോക്കി. തമ്മിലുള്ള വ്യത്യാസം അത്രമാത്രം. കാതലായിരിക്കുന്ന യാതൊരു വിധമായിരിക്കുന്ന വ്യത്യാസവും ഈ പറഞ്ഞിരിക്കുന്ന രക്ഷയോടുള്ള ബന്ധത്തിൽ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധ്യമല്ല. പോകട്ടെ, പല കാര്യങ്ങൾ അങ്ങനെ പറഞ്ഞ് ദീർഘിപ്പിക്കുവാനായിട്ട് സാധിക്കും. നമ്മുടെ സമയം പരിമിതമായതുകൊണ്ട് ഞാൻ വളരെ വേഗത്തിൽ മുമ്പോട്ട് പോകട്ടെ. അപ്പോ പഴയ നിയമത്തിൽ സഭ ഇല്ല എന്നുള്ളത് വളരെ സുദൃഢമായിരിക്കുന്ന മനോഹരമായിരിക്കുന്ന ഒരു ഉപദേശ സത്യമാണ്. പുതിയ നിയമത്തിലാണ് സഭയെ സംബന്ധിച്ചിടത്തോളമുള്ള എല്ലാ വെളിപ്പാടുകളും നമുക്ക് ലഭിച്ചിരിക്കുന്നത്. അതേസമയത്ത് ഇങ്ങനെയുള്ള ധരിച്ചുകൊള്ളുക, പഴയ നിയമത്തിൽ സഭ ഇല്ല എന്നുള്ളത് ശരിയാണ്, പക്ഷേ സഭയെ സംബന്ധിച്ചിടത്തോളമുള്ള നിഴലുകൾ നമുക്ക് അവിടെ ഇവിടെയായിട്ട് കാണുവാൻ സാധിക്കും. പക്ഷേ നാം വ്യാഖ്യാന തത്വങ്ങൾ അനുസരിച്ച് നോക്കുമ്പോൾ നിഴലുകളുടെ അടിസ്ഥാനത്തിൽ ഒരു ഉപദേശം സ്ഥാപിക്കുവാനായിട്ട് സാധ്യമല്ല. അതുകൊണ്ടാണ് പുതിയ നിയമ സത്യങ്ങൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ആ പുതിയ നിയമ സത്യങ്ങളുടെ വെളിച്ചത്തിലാണ് സഭയെ സംബന്ധിച്ചിടത്തോളമുള്ള ഉപദേശം നാം സ്വീകരിച്ചിരിക്കുന്നത്. രണ്ടാമത് വേറൊരു വ്യത്യാസം കൂടി നാം ഓർത്തിരിക്കണം. ഇസ്രായേലും സഭയും തമ്മിൽ നാം താരതമ്യപ്പെടുത്തി പഠിക്കുമ്പോൾ ഇവരുടെ പ്രത്യാശയോടുള്ള ബന്ധത്തിൽ വളരെ വ്യക്തമായിരിക്കുന്ന ഒരു വ്യത്യാസം നമുക്ക് കാണുവാൻ സാധിക്കും. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രത്യാശ എന്ന് പറയുന്നത് ഭൗമികമായിരിക്കുന്ന കാര്യങ്ങളാണ്. അബ്രഹാമിനെ വിളിച്ച് വേർതിരിക്കുമ്പോൾ ദൈവം അബ്രഹാമിന് നൽകിയ വാഗ്ദത്തങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായത്തിൽ വളരെ വ്യക്തമായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനമായിരിക്കുന്ന കാര്യം നദി മുതൽ നദി വരെയുള്ള പ്രദേശം അബ്രഹാമിന്റെ കടിപ്രദേശത്ത് നിന്ന് ഉത്ഭവിക്കുന്ന ഇസ്രായേൽ ജാതിയുടെ വകയാണ്. സകലത്തിന്റെയും സൃഷ്ടാവായിരിക്കുന്ന ദൈവം നൽകിയതാണ്, അല്ലാതെ മനുഷ്യരാരും നൽകിയതല്ല. ദൈവത്തിന്റെ ദാനമാണ് നൈൽ നദി മുതൽ യൂഫ്രട്ടീസ് നദി വരെയുള്ള പ്രദേശം. വളരെ വിസ്തൃതമായിരിക്കുന്ന പ്രദേശം. അപ്പൊ ഞാൻ പറഞ്ഞത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നൽകിയിരിക്കുന്ന വാഗ്ദത്തങ്ങൾ, അവരുടെ പ്രത്യാശ കേന്ദ്രീകൃതമായിരിക്കുന്നത് ഭൗമികമായിരിക്കുന്ന കാര്യങ്ങളിലാണ്. ഒരു ഭൂപ്രദേശം, അതുപോലെ തന്നെ അതോടുള്ള ബന്ധത്തിലുള്ള വലിയൊരു സന്താന പരമ്പര, പിന്നീട് രാജ്യം, ഇങ്ങനെ പല കാര്യങ്ങളുണ്ട്. അതിന്റെ വിശദീകരണത്തിലേക്ക് കടക്കുന്നില്ല. ഏതായാലും ഓരോന്ന് ഓരോന്ന് നാം അപഗ്രഥിച്ച് പഠിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും അവരുടെ പ്രത്യാശ എന്ന് പറയുന്നത് ഭൗമികമായിരിക്കുന്ന കാര്യങ്ങളാണ്. നമ്മുടെ പ്രത്യാശയോ? നമ്മുടെ പ്രത്യാശ ഭൗമികങ്ങളായിരിക്കുന്ന കാര്യങ്ങളല്ല, നമ്മുടെ പ്രത്യാശ സ്വർഗീയമായിരിക്കുന്ന കാര്യങ്ങളാണ്. നമ്മുടെ അനുഗ്രഹങ്ങളെ കുറിച്ച് നമുക്കറിയാമല്ലോ. നമ്മുടെ ഈ ലോകത്തിലെ അനുഗ്രഹങ്ങൾ, ദൈവം നമുക്ക് അനുഗ്രഹങ്ങൾ തരുന്നു, വളരെ നല്ലതാണ്. നന്ദിയോടുകൂടി അത് സ്വീകരിക്കുക, ദൈവത്തിന് നന്ദി പറയുക. പക്ഷേ അവിടെ കൊണ്ട് അവസാനിക്കരുത്. അതിനപ്പുറമായിട്ട് നമ്മുടെ പ്രത്യാശ വിശേഷ ലേഖനത്തിൽ തന്നെ നാം വായിക്കുന്നുണ്ട്, സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹങ്ങളാലും അനുഗ്രഹിക്കപ്പെട്ടിരിക്കുകയാണ്. അതാണ് നമ്മുടെ അനുഗ്രഹങ്ങൾ. നമ്മുടെ പ്രത്യാശ എന്ന് പറയുന്നത് സ്വർഗീയം, ഭൗമികമായിരിക്കുന്ന കാര്യങ്ങളല്ല. ഇതാണ് ഇസ്രായേലും അതുപോലെ തന്നെ ദൈവസഭയും തമ്മിലുള്ള വ്യത്യാസങ്ങളിൽ രണ്ടാമത്തെ കാര്യം. അപ്പൊ ഒന്നാമത്തേത് പഴയ നിയമത്തിൽ ദൈവസഭ ഇല്ല. എന്നാൽ അവിടെ ഇവിടെയായിട്ട് ദൈവസഭയെ സംബന്ധിച്ചിടത്തോളമുള്ള ചില നിഴലുകൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. രണ്ടാമത്തെ കാര്യം ഞാൻ പറഞ്ഞത് ദൈവസഭ അതുപോലെ തന്നെ ഇസ്രായേൽ അവരുടെ പ്രത്യാശയെ സംബന്ധിച്ച് വളരെ വ്യത്യസ്തങ്ങളായിരിക്കുന്ന കാര്യങ്ങളാണ്
ദൈവവചനത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അതുകൊണ്ട് ഒരു നിലയിൽ ആരും തെറ്റ് ധരിപ്പിക്കരുത്. ഇസ്രായേലിന്റെ തുടർച്ചയാണ് ദൈവസഭ എന്നുള്ളത്. ഇന്ന് അനേകർ അങ്ങനെയാണ് പഠിപ്പിക്കുന്നത്. ദൈവസഭ എന്ന് പറയുന്നത് പുതുതായിട്ടുള്ള കാര്യമൊന്നുമല്ല, അത് പഴയ നിമ ഇസ്രായേലുണ്ടല്ലോ, ആ ഇസ്രായേലിന്റെ തുടർച്ചയാണ് ദൈവസഭ എന്ന് പറയുന്നത്. തെറ്റ് അതല്ല. ഈ പറഞ്ഞിരിക്കുന്ന വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലായില്ല. ഇനിയും ഒരു കാര്യം കൂടെ പറഞ്ഞ് ആ വ്യത്യാസം ഞാൻ അവസാനിപ്പിക്കട്ടെ. സ്വർഗരാജ്യവും ദൈവസഭയും, സ്വർഗരാജ്യവും ദൈവസഭയും ഇത് രണ്ടും ഒന്നല്ല. സ്വർഗരാജ്യത്തെ സംബന്ധിച്ചിടത്തോളം മത്തായിയുടെ സുവിശേഷം 13 അധ്യായത്തിൽ 7 ഉപമകളിൽ കൂടി നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ആ ഉപദേശങ്ങൾ കഴിഞ്ഞതിന് ശേഷമാണല്ലോ സഭയെക്കുറിച്ചുള്ള വെളിപ്പാട് നാം ലഭിക്കുന്നത്. നാം കണ്ടു കഴിഞ്ഞു മത്തായിയുടെ സുവിശേഷം 16 അധ്യായത്തിൽ. അത് കഴിഞ്ഞതിന് ശേഷം അപ്പോസ്തല പ്രവൃത്തി 2 അധ്യായത്തിലാണ് സഭ ആരംഭിക്കുന്നത്. അപ്പോൾ ഈ സ്വർഗരാജ്യം എന്ന് പറയുന്നത് ദൈവസഭയാണ് എന്ന് തെറ്റായി ധരിപ്പിച്ച് അല്ലെങ്കിൽ അങ്ങനെ വ്യാഖ്യാനിച്ച് പഠിപ്പിക്കുന്നവരുണ്ട്. അതും തെറ്റാണ്. സ്വർഗരാജ്യം പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ രാജ്യം എന്ന് പറയുന്നത് അത് ഒരു നിത്യരാജ്യമാണ്. അതിനുള്ള ആരംഭം നമുക്ക് പ്രത്യേകം പറയുവാൻ, ദൈവം ഉള്ളപ്പോൾ തന്നെ, ദൈവത്തിന്റെ ആസ്തിക്യം ഉള്ളപ്പോൾ തന്നെ ദൈവത്തിന്റെ രാജ്യവുമുണ്ട്. അതുപോലെ തന്നെ അതിന്റെ ഒരു പര്യവസാനവും ഇല്ല. ആ നിലയിലാണ് സ്വർഗരാജ്യത്തെ കുറിച്ച് നാം മനസ്സിലാക്കുന്നത്. അതേ സമയത്ത് ദൈവസഭ, അതിന് വ്യക്തമായിരിക്കുന്ന ഒരു ആരംഭമുണ്ട്, അതിന് സുവ്യക്തമായിരിക്കുന്ന ഒരു പര്യവസാനവും ഉണ്ട്. ഈ നിലയിൽ ദൈവസഭയും അതുപോലെ തന്നെ ഇസ്രായേലും തമ്മിൽ വളരെ വ്യക്തമായിരിക്കുന്ന ചില വ്യത്യാസങ്ങളുണ്ട്. ആ വ്യത്യാസങ്ങൾ നാം മനസ്സിലാക്കേണ്ട നിലയിൽ തന്നെ മനസ്സിലാക്കിയിരിക്കുകയും ചെയ്യണം. ഒരല്പ വ്യത്യാസം ഉണ്ട്, പക്ഷേ കാതലായിരിക്കുന്ന വ്യത്യാസമില്ല സാറേ. രണ്ടും അതിന്റെ ശരിയായിരിക്കുന്ന മീനിങ്ങിൽ പറഞ്ഞാൽ രണ്ടും ഒന്ന് തന്നെയാണ്. പിന്നെ ചില ഭാഗത്തൊക്കെ ഒരല്പമായിരിക്കുന്ന വ്യത്യാസം വരത്തക്ക നിലയിൽ ചില പ്രയോഗങ്ങൾ ഉണ്ട്. എങ്കിലും പൊതുവായി ഇത് രണ്ടും ഒന്നാണെന്ന് മനസ്സിലാക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല. ഇനി നമുക്ക് അടുത്തതായിട്ട് ചിന്തിക്കുവാനായിട്ടുള്ളത് എഫേസ്യ ലേഖനം നാം പഠിക്കുമ്പോൾ എഫേസ്യ ലേഖനത്തിലെ കാതലായിരിക്കുന്ന വിഷയം ആഗോള സഭ എന്നുള്ളതാണ്. യൂണിവേഴ്സൽ ചർച്ച്, അതാണ് എഫേസ്യ ലേഖനത്തിലെ കാതലായിരിക്കുന്ന വിഷയം. ഈ ലേഖനത്തിൽ ദൈവസഭയോടുള്ള ബന്ധത്തിൽ 3 പ്രതിരൂപങ്ങൾ അല്ലെങ്കിൽ ഉപമാനങ്ങൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. സാദൃശ്യ വസ്തുക്കൾ കാണുവാനായിട്ട് സാധിക്കും. ഇത് പ്രത്യേകമായിരിക്കുന്ന നിലയിൽ ദൈവവചനത്തിൽ നമുക്ക് പഠിക്കുവാനായിട്ട് സാധിക്കും. ഈ എഫേസ്യ ലേഖനത്തിൽ 1 സഭ ഒരു ശരീരമാകുന്നു. ചർച്ച് ഈസ് എ ബോഡി. 2 ചർച്ച് ഈസ് എ ബിൽഡിംഗ്. 2b 3b കൊണ്ട് ആരംഭിക്കുന്ന വാക്കുകളാണ്. ചർച്ച് ഈസ് എ ബോഡി. 2 ചർച്ച് ഈസ് എ ബിൽഡിംഗ്. 3 ചർച്ച് ഈസ് ബ്രൈഡ്. സഭ ഒരു ശരീരമാണ്, സഭ ഒരു കെട്ടിടമാകുന്നു, ഒരു സൗധമാകുന്നു, സഭ ഒരു മണവാട്ടിയാകുന്നു. ഈ 3 പ്രതീകങ്ങളെ കൊണ്ട് ദൈവ സഭയെക്കുറിച്ച് ഈ എഫേസ്യ ലേഖനത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇത് 3 പ്രിയരെ നാം ഇങ്ങനെയൊന്ന് ചിന്തിക്കുന്നത് നന്നായിരിക്കും. സഭയുടെ ഭൂതകാലം, വർത്തമാനകാലം, ഭാവികാലം, ഈ 3 കാലത്രയങ്ങളോടുള്ള ബന്ധത്തിൽ നാം അത് ചിന്തിക്കുന്നത് വളരെ പ്രയോജനപ്രദമാണ്. 1 ദൈവസഭ കർത്താവായ യേശുക്രിസ്തുവിന്റെ ശരീരമാണ്. എഫേസ്യ ലേഖനത്തിൽ ആ കാര്യം നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഇവിടെ നാം പ്രത്യേകം ഒരു കാര്യം ഓർക്കണം, ദൈവസഭ യേശുക്രിസ്തുവിന്റെ ശരീരമാണ്. ഈ ശരീരം എപ്പോഴാണ് രൂപം കൊണ്ടത്? നമുക്കെല്ലാവർക്കും അറിയാം,
പെന്തക്കോസ് നാളിൽ പരിശുദ്ധാത്മ സ്നാനത്താൽ രൂപം കൊണ്ടതാണ് ദൈവസഭയാകുന്ന ശരീരം. അപ്പോൾ പല ചോദ്യങ്ങളൊക്കെ അതോടുള്ള ബന്ധത്തിൽ ഉണ്ടാകാം. ഈ സഭ ഉണ്ടായ സമയത്ത്, അതായത് പെന്തക്കോസ് നാളിലാണ് സഭ ശരീരം ഉണ്ടാകുന്നത് എന്ന് ഞാൻ പറഞ്ഞു. ആ ഉണ്ടായ സമയത്ത് ഞാനിപ്പോഴൊരു ചോദ്യം ചോദിക്കട്ടെ. സമയം നമുക്ക് വളരെയധികം ഇല്ലെങ്കിലും നിങ്ങളുടെ ചിന്തയ്ക്ക് വേണ്ടി വിടുകയാണ്. ഈ പെന്തക്കോസ് നാളിൽ രൂപം കൊണ്ട സഭ, ഇത് സമ്പൂർണമായ സഭയാണോ അതോ ഭാഗികമായിരുന്നോ? ഉത്തരം ഇപ്പം പറയണ്ട, ചിന്തിച്ചാ മതി. ഭാഗിക അല്ല, ശരീരം പൂർണ്ണമാണ്. ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ ആ കുഞ്ഞിന്റെ ശരീരം സമ്പൂർണമായിരിക്കുന്ന ശരീരമാണ്. ആ കുഞ്ഞ് ജനിക്കുമ്പോൾ ആ കുഞ്ഞിന് ഉള്ള ശരീര അവയവമുണ്ടല്ലോ, എല്ലാ അവയവവും ആ കുഞ്ഞ് ജനിക്കുന്ന സമയത്ത് തന്നെയുണ്ട്. ഒരു വേദ പണ്ഡിതൻ പറഞ്ഞിരിക്കുന്നത്, ഒരവയവം മാത്രം ജനിക്കുന്ന സമയത്തില്ല, പല്ല്. ആ പല്ലുകൊണ്ട് മാതാവിനെ കടിക്കാനാണ് അത് ആദ്യം പഠിക്കുകയും ചെയ്യുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞത്, ഒരു ശിശു ജനിക്കുമ്പോൾ ആ ശരീരം പൂർണ്ണമാണ്. പക്ഷെ പിന്നെ എന്താ സംഭവിക്കുന്നത്? ആ ശരീരം വളർന്നുകൊണ്ടിരിക്കുകയാണ്. ആ ശരീരത്തിന് വളർച്ചയുണ്ട്. അല്ലാതെ ശരീരം, അല്ലെങ്കിൽ ആ പെന്തക്കോസ്ത് നാളിലുണ്ടായ സഭ കേവലം ഭാഗികമാണെന്ന് പറയരുത്. സഭ സമ്പൂർണമാണ്. പക്ഷെ ആ സഭ ഇന്ന് വികസിച്ചുകൊണ്ടിരിക്കുകയാണ്, വളർന്നുകൊണ്ടിരിക്കുകയാണ്. ആ ശരീരത്തിന്റെ അവയവങ്ങൾ പുഷ്ടി പ്രാപിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് സഭയെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ഭൂതകാലമാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പെന്തക്കോസ് നാളിൽ പരിശുദ്ധാത്മ സ്നാനത്താൽ ഉണ്ടായ ദൈവസഭ. അതോട് ചേർന്ന് ഇങ്ങനെയൂടെ ഞാൻ പറയട്ടെ, പഴയ നിയമവിശ്വാസികൾക്ക് ഈ ഒരു അനുഗ്രഹം ലഭിച്ചിരുന്നില്ല. ഞാൻ പറഞ്ഞു, അവരുടെ രക്ഷകർത്താവായ യേശു ക്രിസ്തുവിനെ വിശ്വാസത്താലായിരുന്നു. പക്ഷേ ദൈവവചനം വളരെ വ്യക്തമായി നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്, പഴയ നിയമവിശ്വാസികളിൽ ഒരൊറ്റയാൾ പോലും പരിശുദ്ധാത്മ സ്നാനം പ്രാപിച്ചവരായിരുന്നില്ല. പരിശുദ്ധാത്മ സ്നാനം എന്ന് പറയുന്നത് പുതിയ നിയമ ഉപദേശമാണ്. അത് പെന്തക്കോസ് നാളിലെ ഒരു പ്രധാനപ്പെട്ട സംഭവമായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അത്രമാത്രം തൽക്കാലം പറഞ്ഞിട്ട് ഞാൻ മുമ്പോട്ട് പോകട്ടെ. രണ്ടാമത്തത്, സഭ ഒരു സൗധമാണ്. ചർച്ച് ഈസ് എ ബിൽഡിംഗ്. സഭയൊരു കെട്ടിടമാണ്, ഒരു സൗധമാണ്. ആ സൗധത്തിന്റെ അടിസ്ഥാനം ഞാൻ വിശദീകരിക്കണ്ടല്ലോ, കർത്താവായ യേശു ക്രിസ്തുവാണ്. ഈ പാറമേൽ ഞാൻ എന്റെ സഭയെ പണിയും. കർത്താവായ യേശു ക്രിസ്തു സഭയുടെ അടിസ്ഥാനമാണ്, സഭയുടെ മൂലക്കല്ലാണ്. ആ കല്ലിന്മേലാണ്, ആ അടിസ്ഥാനത്തിന്മേലാണ് പണിതുകൊണ്ടിരിക്കുന്നത്. ഇന്നും ആ പണി തുടർന്നുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. അപ്പോസ്തലനായ പത്രോസിന്റെ ഭാഷയിൽ പറഞ്ഞാൽ, ജീവനുള്ള കല്ലുകളെ കൊണ്ട് ആ കെട്ടിടം പണിതുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. നാം ഓരോരുത്തരും അതിന്റെ ജീവനുള്ള കല്ലുകളാണ്. ഏത് സമയത്താണ് ഏറ്റവും അവസാനത്തെ ജീവനുള്ള കല്ല് ഈ കെട്ടിടത്തോട്, ഈ സൗധത്തോട് ചേർക്കുന്നത് എന്ന് നമുക്ക് ആർക്കും അറിഞ്ഞുകൂടാ. പക്ഷെ ഒരു കാര്യം അറിയാം, ആ അവസാനത്തെ ജീവനുള്ള കല്ല് ചേർത്ത് കഴിഞ്ഞാൽ സഭാസൗധം സമ്പൂർണമായി. ഉടൻ കർത്താവായ യേശു ക്രിസ്തു സഭയെ ചേർക്കാനായിട്ട് മധ്യാകാശത്തിലേക്ക് വരികയും ചെയ്യും. രണ്ടാമത്തെ പ്രതീകം അതാണ്, സാദൃശ്യ വസ്തു അതാണ്. മൂന്നാമത്തെ സാദൃശ്യ വസ്തു, അത് സഭ ഒരു മണവാട്ടിയാണ്. അത് എഫേസ്യ ലേഖനം 5-ാം അധ്യായത്തിൽ ഈ പഠനത്തിൽ ഇനി ഒരു ദിവസം നമ്മൾ പഠിക്കുവാൻ പോകുന്നുണ്ട്. അത് ഒരു പ്രത്യേകമായിരിക്കുന്ന മാർമിക വിഷയമാണ്. ദൈവസഭ, കർത്താവായ യേശു ക്രിസ്തുവിന്റെ മണവാട്ടി എന്നുള്ള നിലയിൽ നാം പിന്നീട് ഒരു ദിവസം കുറച്ചുകൂടി വിശദമായിട്ട് പഠിക്കുന്നുണ്ട്. ഇവിടെ ഞാൻ ഇത്രയും മാത്രം പറയട്ടെ, എഫേസ്യ ലേഖനം 5-ാം അധ്യായത്തിൽ ഭാര്യാഭർത്താക്കന്മാര് തമ്മിലുള്ള ആ ബന്ധത്തെക്കുറിച്ചും അവരുടെ കടപ്പാടുകളെക്കുറിച്ചും വിവരിച്ചു കഴിഞ്ഞതിന് ശേഷം അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, ഈ മർമ്മം വലിയത്, ഞാൻ ക്രിസ്തുവിനെയും സഭയെയും കുറിച്ചത്രേ പറയുന്നത്. വിവാഹം ഒരു മർമ്മമല്ല കേട്ടോ,
വിവാഹത്തോടുള്ള ബന്ധത്തിലാണ് കാര്യങ്ങളെല്ലാം വിശദീകരിച്ചു കഴിഞ്ഞതിന് ശേഷം ഈ മർമ്മം വലിയത് എന്ന് പറഞ്ഞിട്ട് ഞാൻ ക്രിസ്തുവിനെയും സഭയെയും കുറിച്ച് എത്രയോ പറയുന്നു. അങ്ങനെ കർത്താവായ യേശു ക്രിസ്തു നമ്മുടെ ആത്മീയ മണവാളനാണ്. ദൈവസഭ കർത്താവായ യേശു ക്രിസ്തുവിന്റെ മണവാട്ടിയാണ്, ഭാവി കാലത്തെ ചൂണ്ടിക്കാണിക്കുകയാണ്. നമ്മുടെ ഭാവി, നമ്മുടെ ആത്മമണവാളൻ ഇന്ന് സ്വർഗത്തിൽ നമുക്കായി മനോഹരമായിരിക്കുന്ന ഒരു സൗധം, മനോഹരമായിരിക്കുന്ന ഒരു വാർപ്പിടം ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. അത് പൂർത്തിയായി കഴിയുമ്പോൾ കർത്താവ് വരികയും അമ്മയെ തന്റെ സൗധത്തിൽ ചേർക്കുകയും ചെയ്യും. അതോർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. മാത്രവുമല്ല, തുടർന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് മൂന്നാം അധ്യായത്തിൽ ഈ മനോഹരമായിരിക്കുന്ന മാർമികോപദേശത്തിന്റെ വിശദീകരണമാണ്. ആ മാർമികോപദേശത്തിന്റെ വിശദീകരണത്തെ കുറിച്ച് ഞാൻ ഇങ്ങനെ പറഞ്ഞ് അത് അവസാനിപ്പിക്കണം. സമയം മുമ്പോട്ട് പോകുന്നു. മൂന്നാം അധ്യായത്തിന്റെ 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങളിൽ ഈ മർമ്മത്തിന്റെ വെളിപ്പാട് നമുക്ക് കാണുവാൻ സാധിക്കും. 2-ാമത്തത് ഈ മർമ്മത്തിന്റെ വിശദീകരണം 6-ാം വാക്യത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. 3-ാം അധ്യായത്തിലാണ് കേട്ടോ, എല്ലാം 3-ാം അധ്യായത്തിലെയാണ്. പിന്നീട് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ഈ മർമ്മത്തിന്റെ വെളിപ്പാടാണ്. ആ വെളിപ്പാട് 5 നിലകളിൽ നമുക്ക് കാണുവാൻ സാധിക്കും. അതിലൊന്ന്, പൗലോസ് ഈ വെളിപ്പാടിനോടുള്ള ബന്ധത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് താനൊരു തടവുകാരനാണ്, ക്രിസ്തുവിൽ ബദ്ധനായിരിക്കുന്നു. റോമാ ഗവൺമെന്റാണ് തന്നെ തടവിലാക്കിയിരിക്കുന്നത്. പക്ഷേ പൗലോസ് പറയുന്നത് ഞാൻ റോമാ ഗവൺമെന്റിന്റെ തടവുകാരനാണെന്നല്ല പറയുന്നത്, പിന്നെ ഞാൻ ക്രിസ്തുവിന്റെ ദാസനാണ്, ക്രിസ്തുവിന്റെ പടയാളിയാണ്, ക്രിസ്തുവിന്റെ ശുശ്രൂഷയോടുള്ള ബന്ധത്തിലാണ് ഞാൻ ഈ തുറുങ്കറയിൽ ആയിരിക്കുന്നത്. 2-ാമത് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ഈ മർമ്മത്തിന്റെ സൂക്ഷിപ്പുകാരനാണ് പൗലോസ്. ഞാൻ അല്പം മുമ്പ് സൂചിപ്പിച്ചു, പൗലോസ് അപ്പോസ്തലൻ ഒരു സമയം സഭയെ ഉപദ്രവിച്ചവനായിരുന്നുവെങ്കിലും പിന്നീട് സഭയുടെ ഉപദേശങ്ങളുടെ കാവൽഭടനായി തന്നെ ദൈവം നിയമിച്ചു. ആ നിലയിൽ ദൈവം പ്രത്യേകമായി തനിക്ക് വരം നൽകി ദൈവികമായിരിക്കുന്ന സത്യങ്ങൾ തനിക്ക് വെളിപ്പെടുത്തി കൊടുക്കുകയും ചെയ്തു. 3-ാമത് സുവിശേഷത്തിന്റെ ശുശ്രൂഷകനാണ് പൗലോസ്. ഈ സുവിശേഷം ശ്രേഷ്ഠമായിരിക്കുന്ന സുവിശേഷം, ദൈവശക്തിയാകുന്ന സുവിശേഷം, ആ സുവിശേഷത്തിന്റെ പ്രസംഗകനായി ആ ശുശ്രൂഷകനായിട്ട് പൗലോസിനെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. പിന്നീട് 4-ാമതായിട്ട് കാണുന്നത് പൗലോസ് ഒരു മധ്യസ്ഥനാണ്, എ മീഡിയേറ്റർ. നമുക്ക് വേണ്ടി, ദൈവജനങ്ങൾക്ക് വേണ്ടി, അപ്പസ്തനായ പൗലോസിന്റെ പ്രവർത്തനത്താൽ സ്ഥാപിക്കപ്പെട്ട സഭകൾക്ക് വേണ്ടി നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന പ്രാർത്ഥനാ വീരനായിരിക്കുന്ന ഒരു മാധ്യസ്ഥനെ നമുക്ക് പൗലോസിൽ കാണുവാൻ സാധിക്കും. ഒടുവിലായി കാണുന്നത് പൗലോസ് ഒരു ആരാധകനാണ്. ഈ കാര്യമെല്ലാം ഓർത്ത് പൗലോസ് ദൈവസന്നിധിയിൽ ആരാധിക്കുകയാണ്. ദൈവത്തിന് പുകഴ്ചയും സ്തുതിയും സ്തോത്രവും നൽകി ദൈവത്തെ ആരാധിക്കുന്ന ഒരു ആരാധകനായിട്ടാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. സുവിശേഷത്തിന്റെ ശക്തി കൊണ്ട്, ഭക്ഷ്യശക്തി കൊണ്ട് ഞാൻ പറഞ്ഞല്ലോ, നേരത്തെ തന്നെ പറഞ്ഞു, അത്ഭുതകരമായിരിക്കുന്ന ഒരു കാര്യം സാധിച്ചത് ഇസ്രായേലും യഹൂദനും ഒരു ശരീരത്തിന്റെ അവയവമായി മാറി എന്നുള്ളതാണ്. ഇത് ഒരു അത്ഭുത വിഷയമാണ്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ യഹൂദനും യവനനും തമ്മിൽ യാതൊരു വിധമായിരിക്കുന്ന സമ്പർക്കവും ഇല്ലാതിരുന്ന ആ 2 ജാതികളെ ദൈവമിത ഒരു ശരീരത്തിന്റെ അവയവമായി മാറ്റിയിരിക്കുന്നു. എത്ര അത്ഭുതകരമായിരിക്കുന്ന ഒരു കാര്യമാണ് പ്രിയപ്പെട്ടവര്. യഹൂദ ജാതിയോട് നമുക്ക് യാതൊരു വിധമായിരിക്കുന്ന സംബന്ധവും ഇല്ലാത്തവരായിരുന്നു. ഞാനതോടുള്ള ബന്ധത്തിൽ ഇങ്ങനെ പറയട്ടെ, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിലായിരുന്നപ്പോൾ സുവിശേഷീകരണത്തോടുള്ള ബന്ധത്തിൽ താൻ തന്റെ ശിഷ്യന്മാരെ അയക്കുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമുക്കിപ്പോഴത് വായിക്കുവാൻ സമയമില്ല. അവിടെ വായിക്കുന്നത് എന്താണ്? ആദ്യം എങ്ങോട്ടാ വിട്ടത്? അല്ല, ഇസ്രായേലിലെ കാണാതെ പോയ ആടുകൾ അവരുടെ മധ്യത്തിലേക്ക് മാത്രമേ നിങ്ങൾ പോകാവൂ. ജാതികളുടെ മധ്യത്തിലേക്കല്ല വിട്ടത്, യഹൂദന്റെ മധ്യത്തിലേക്കാണ് പറഞ്ഞത്. യഹൂദന്റെ മധ്യത്തിൽ കാണാതായ കാടുകളുണ്ട്, അവരുടെ മധ്യത്തിൽ പോയി പ്രവർത്തിക്കുക, സുവിശേഷീകരണം നടത്തുക.
ആദ്യം കഴിഞ്ഞതിന് ശേഷം സ്വർഗാരോഹണം ചെയ്യുന്നതിന് മുമ്പാണ് കർത്താവായ യേശുക്രിസ്തു പറഞ്ഞത്, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് ലഭിച്ചിരിക്കുന്നു, ആയാൽ പുറപ്പെടുക എന്നിട്ട് സുവിശേഷം പ്രസംഗിക്കുക. അത് വിശ്വസിക്കുന്നവരെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ച് ശിഷ്യന്മാരാക്കിക്കൊള്ളുവിൻ. അത് സകല ജാതികളോടുള്ള ബന്ധത്തിലാണ്. അപ്പോൾ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു തന്നെ ആദ്യം യഹൂദൻ അവരുടെ മധ്യത്തിലേക്കാണ് ആദ്യം വിട്ടത്, അത് കഴിഞ്ഞതിന് ശേഷമാണ് ജാതികളുടെ മധ്യത്തിലേക്ക് വിടുന്നത്. എങ്ങനെയും നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് ഈ യഹൂദനും ഈ യവനും കർത്താവായ യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ ഒരു ശരീരത്തിന്റെ അവയവമായിട്ട് മാറുകയാണ്. ഇത് നമുക്ക് അങ്ങോട്ട് ഗ്രഹിക്കുവാനായിട്ട് സാധ്യമല്ല. ഞാനൊരു കാര്യം പറയട്ടെ, അപ്പോസ്തലനായ പത്രോസിന് വരെയും ഒരു സമയത്ത് അതിന്റെ പൂർണ്ണമായിരിക്കുന്ന നിലയിൽ അതങ്ങോട്ട് ഗ്രഹിക്കുവാൻ അതങ്ങോട്ട് സ്വീകരിക്കുവാൻ തനിക്ക് മനസ്സായില്ല. പിന്നെന്ത് വേണ്ടി വന്നു? സ്വർഗത്തിൽ നിന്നൊരു പ്രത്യേകമായിരിക്കുന്ന ദർശനം. ആ ദർശനം കണ്ടു കഴിഞ്ഞതിന് ശേഷമാണ് പത്രോസിന് ഈ ജാതികളോടുള്ള നിലയിൽ ജാതികളുടെ മധ്യത്തിൽ പ്രവേശിക്കുവാൻ തക്കവണ്ണം അവരുടെ മധ്യത്തിൽ ശുശ്രൂഷിക്കുവാൻ തക്കവണ്ണമുള്ള ഒരു ഉത്തേജനം ലഭിച്ചത്. അതുവരെയും തനിക്ക് ആകപ്പാടെ ഒരു മടിയായിരുന്നു. യഹൂദൻ എന്നുള്ള നിലയിൽ ജാതികളുടെ മധ്യത്തിലേക്ക് സുവിശേഷവുമായി പോകുവാൻ ദൈവത്തിന്റെ കൽപ്പന ഉണ്ടായിട്ട് പോലും പത്രോസിൽ അല്പം തടസ്സമായി. പിന്നൊരു സമയത്ത് നാം വായിക്കുന്നുണ്ട് പൗലോസ് തന്നെ തർജ്ജനം ചെയ്തു. ചുരുക്കത്തിൽ ഞാൻ പറയാൻ വന്നത് ഈ നിലയിൽ വലിയ വേലിക്കെട്ടുണ്ടായിരുന്നു. യഹൂദനും യവനനും തമ്മിൽ വലിയൊരു മതിൽക്കെട്ടുണ്ടായിരുന്നു. ആ മതിൽക്കെട്ടാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു തന്റെ ക്രൂശിലെ മരണത്താൽ ആ വേർപാടിന്റെ അടിച്ചു വേർ പിടിച്ചു. ഇന്ന് യഹൂദനെന്നും യവനെന്നും വ്യത്യാസമില്ല, സ്ത്രീയെന്നും പുരുഷനെന്നും വ്യത്യാസമില്ല, അതുപോലെ തന്നെ അടിമയെന്നും നേരാളെന്നും വ്യത്യാസമില്ല. നാം എല്ലാവരും ക്രിസ്തുവിൽ ഒന്ന്. നാം എല്ലാവരും ക്രിസ്തുവിൽ ഒന്ന്. വി ഓൾ ആർ വൺ ഇൻ ക്രൈസ്റ്റ്. നാം എല്ലാവരും ക്രിസ്തുവിൽ ഒന്ന്. ഇതാണ് ഒരു വലിയ മർമ്മം. ഈ എഫേസ്യ ലേഖനം 3-ാം അധ്യായം പഠിക്കുമ്പോൾ അവിടെ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എല്ലാം വളരെ സവിശേഷമായിരിക്കുന്ന നിലയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ ഇങ്ങനെ ഇവിടെ പറഞ്ഞ അവസാനിപ്പിക്കട്ടെ. ആ അധ്യായത്തിൽ തന്നെ മലയാളത്തിൽ നാം വായിക്കുമ്പോൾ 4 പ്രാവശ്യം മർമ്മം 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 എന്ന് കാണുവാൻ കഴിയും. 3-ാം അധ്യായത്തിൽ മർമ്മം എന്ന് പറയുന്ന ആ വാക്ക് തന്നെ 4 പ്രാവശ്യം മലയാള ഭാഷയിൽ ആവർത്തിച്ചു വന്നിട്ടുണ്ട്. അങ്ങനെ വലിയൊരു മാർമിക സത്യം പ്രിയപ്പെട്ടവരെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. മാത്രമല്ല മനസ്സിലാക്കുകയല്ല, നാം അതിന്റെ ഭാഗഭാക്കുകളായി തീർന്നല്ലോ. അതോർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ദൈവത്തിന്റെ സ്വന്തം ജനമായിരിക്കുന്ന ഇസ്രായേലിനോട് ഒരുമിച്ച് ഒരേ ശരീരത്തിന്റെ അവയവമായി തീരുവാൻ തക്കവണ്ണം ഒരുവനായ ദൈവം നമ്മളോട് കരുണ കാണിച്ചു. അതോർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. അവന്റെ വിലയേറിയ നാമം ഇന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. Presented by BrethrenNews.com.